ഇതെല്ലാം നമ്മളിവിടെ സ്വന്തമായി ഉണ്ടാക്കിയ ഇൻക്യുബേറ്ററിൽ വിരിഞ്ഞിറങ്ങിയ കുഞ്ഞുങ്ങളാണ് ഇതെല്ലാം. ഇപ്പോൾ ഒരു 7 മാസത്തിനടുത്ത് ആകുന്നു പ്രായം. നാടൻ കോഴി കുഞ്ഞുങ്ങളും കൂടെ ഉണ്ടെന്നാണ് വിചാരിക്കുന്നത്. നമ്മൾ ദൂരെ സ്ഥലത്തുനിന്ന് മുട്ട കൊത്തുമുട്ട മേടിച്ച് കൊണ്ടുവന്ന് വിരിയിച്ചതാണ്. ഇതിൻ്റെ അകത്ത് നാടൻ കോഴി കുഞ്ഞുങ്ങളുണ്ടെന്നാണ് തോന്നുന്നത്. ഏതായാലും ഇത് മുട്ടയിടാൻ തുടങ്ങി അടയിരിക്കുമോ എന്ന് അറിഞ്ഞാലേ അത് നാടൻ കോഴിയാണോ എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റത്തുള്ളൂ. ഏതായാലും ഇതൊക്കെയാണ് നാടൻ കോഴി കുഞ്ഞുങ്ങൾ. സ്വർണ്ണന്തേ പുറത്ത് ചാടി ഇരിപ്പുണ്ട്, കിണറിൻ്റെ പക്കത്തിരിക്കുന്നുണ്ട്. എല്ലാം വല കെട്ടി നമ്മൾ ഭദ്രമാക്കി, ഗ്രില്ല് ഒക്കെ ഇട്ടിട്ട് ഭദ്രമാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ കീരിശല്യമുള്ള സ്ഥലമാണ്, അതുകൊണ്ട് തന്നെ എല്ലാത്തിനെയും നല്ല ഏറ്റവും അടിവശത്തായിട്ട് ഇട്ടിരിക്കുന്നത് ഇരുമ്പിൻ്റെ ഗ്രില്ലാണ്. ജി ഐ ഷീറ്റ് കൊണ്ട് ഉണ്ടാക്കിയ ഗ്രില്ലാണ് ഇട്ടിരിക്കുന്നത്. അതിൻ്റെ മുകളിൽ ഇത് പറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് വലയും ഇട്ടിട്ടുണ്ട്. അകത്ത് കാണുന്നതാണ് കൂടുതലുണ്ട്. അതിങ്ങൾക്ക് ഇറങ്ങി നടക്കാനുള്ള സൗകര്യം ഇച്ചിരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു സ്ഥലമാണെങ്കിലും ഇറങ്ങി നടക്കാനുള്ളൊരു സൗകര്യം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അതുങ്ങൾ ഫ്രീ ആയിട്ട് ഇറങ്ങി നടന്നുള്ളൂ. അവിടെ കാണുന്നതാണ് നമ്മുടെ കൂട്. അതും ഈ ഗ്രില്ല് ഉപയോഗിച്ചിട്ട് തന്നെ ഉണ്ടാക്കിയതാണത്. നമുക്ക് സെക്കൻഡ് വിലയ്ക്ക് ആക്രി ഷോപ്പിൽ നിന്ന് കിട്ടിയതാണ് ഈ ഗ്രില്ല്. വേണത്തിന് 250 രൂപ വെച്ച് കിട്ടി. അപ്പം അത് 6 എണ്ണം വെച്ചിട്ടാണ് ആ കൂട് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ പുറമെ പച്ച ഷീറ്റ് കൊണ്ടും ഈ ഗ്രില്ല് ഇത്തിരി അകലം കൂടുതലായതാണ്. നമ്മൾ പച്ച ഷീറ്റ് കൊണ്ട് പച്ച നെറ്റ് വാങ്ങിച്ചിട്ട് അതിൻ്റെ പുറമെ ഒന്ന് കവർ ചെയ്തിട്ടുണ്ട്. എന്നാലും ഒരു 3000 രൂപയ്ക്ക് അടുത്ത് ഉപയോഗിച്ചിട്ട് 3000 രൂപ ആയുള്ള കൂട് ഉണ്ടാക്കാനായിട്ട് നമുക്കത് വലിയ ലാഭമായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്.